കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായ ഉടനെ യു ഡി എഫ് പ്രവർത്തകർ വലിയ ആവേശത്തോടുകൂടി ഇപ്പോൾ ഞങ്ങൾ വിജയിച്ചു കളയും എന്ന് ആവേശപൂർവം കൊണ്ടാടിയ തിരുവനന്തപുരം ജില്ലയിലെ ചില സ്ഥാനാർത്ഥികൾ ഒരു കാരണവശാലും ജയിക്കാൻ പോകുന്നില്ല എന്ന് അന്നേ ചൂണ്ടിക്കാട്ടിയിരുന്നു. വർക്കലയിൽ ബി ആർ എം ഷഫീറും വാമനപുരത്ത് ആനാട് ജയനുമെന്നും കച്ചിയിൽ തൊടില്ല കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ തോൽക്കും എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന് കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ടായിരുന്നു. ബി ആർ എം ഷഫീർ വർക്കലയിൽ ഒരു വലിയ മുന്നേറ്റമുണ്ടാക്കും എന്നുള്ള പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് പ്രചരണ രംഗത്ത് സജീവമായപ്പോൾ ആ പ്രചരണ രംഗത്ത് ഷഫീർ മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകൾ അശ്ലീല രാഷ്ട്രീയമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന പരാജയം വമ്പൻ പരാജയമായിരിക്കും എന്ന് പിന്നെയും പറഞ്ഞു. അതുതന്നെയാണ് സംഭവിച്ചത്. ഏകദേശം 10 ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വി ജോയി ഇത്തവണ ജയിച്ചു കയറിയത്. വമ്പൻ എതിരാളി ഇതാ വന്നിരിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ പ്രചരണം നടത്തിയിട്ടും അത് സംഭവിച്ചില്ല. വർക്കലയിലെ ജനങ്ങളൊന്നും പരമമണ്ടന്മാരല്ലോ. ദയനീയ അവസ്ഥ കൊണ്ട് എനിക്ക് വോട്ട് നൽകണമേ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പേരിൽ വോട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ നേരെ പോയി വോട്ട് കുത്തി കൊടുക്കാം. ആ കാലമൊക്കെ പോയി. എന്തായാലും തോറ്റു. തോറ്റു കഴിഞ്ഞാലെങ്കിലും ഈ തറവേലകൾ നിർത്തും എന്നാണ് കരുതിയത്. തറവേലകൾ നിർത്താൻ ഉദ്ദേശമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് വി ആർ എം ഷഫീർ തൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിൽ 38,000 പേർ ഫോളോ ചെയ്യുന്ന ഒരു പേജാണ്. ആ പേജിൽ XML എന്നാണ് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വേറെ ഒരുപാട് KPCC സെക്രട്ടറി, മുൻ തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി അങ്ങനെയൊക്കെയുള്ള പദവികൾക്കൊപ്പം ഒന്നാമത്തേതായി XML വർക്കലയുടെ XML എന്നാണ് സ്വയം വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇത് ഇടതുപക്ഷ പ്രവർത്തകർ വളരെ സജീവമായി ചർച്ചയാക്കി മാറ്റിയതോടുകൂടി അത് എഡിറ്റഡ് വെർഷനാണ് എന്നുള്ള ആരോപണമൊക്കെ അവർ ഇത് മുന്നോട്ട് വെച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെയൊക്കെ ഉണ്ടായി. പക്ഷേ എഡിറ്റഡ് പോസ്റ്റ് അല്ല എന്നും അങ്ങനെ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ ആ സമയം വെച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് UDF പ്രവർത്തകരെ ബോധ്യപ്പെടുത്തിയൊക്കെ കൊടുത്തപ്പോൾ എന്തായാലും ഷഫീർ അത് അല്ലെങ്കിൽ ഷഫീറിൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നയാൾ അത് പിൻവലിക്കാൻ തയ്യാറായി. ഒന്ന് ഓർത്തു നോക്കണേ, മത്സരിച്ച് തോറ്റയാൾ എങ്ങനെയാണ് XML ആവുന്നത്? XML എന്ന് പറയുന്നത് MLA ആയിരുന്നയാൾ പഴയ MLA എന്നുള്ള അർത്ഥത്തിലാണ്. അത് ജയിച്ചാലും തോറ്റാലും ഒരു ടൈമെങ്കിലും MLA ആയിരിക്കുന്ന ഒരാൾ XML, പിന്നീട് അദ്ദേഹം MLA സ്ഥാനത്തേക്ക് വരുന്നില്ലെങ്കിൽ ആ നിയമസഭയുടെ കാലാവധി കഴിയുമ്പോൾ XML ആണ് സ്വാഭാവികം. മത്സരിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം XML ആണ്. അങ്ങനെയാണ് XML. നമ്മുടെ സമ്പത്ത് XMB എന്ന് പറയുമ്പോൾ സമ്പത്ത് തോറ്റ MB ആണ്, XMB അല്ല എന്ന് പറഞ്ഞ് കളിയാക്കാൻ നടന്ന ആളുകളാണ്. ഷഫീറിനോട് പറയണം, വർക്കല തോറ്റ MLA അല്ലെങ്കിൽ വർക്കല ഫെയിൽഡ് കാൻഡിഡേറ്റ് എന്ന് ആക്കണം തൻ്റെ പ്രൊഫൈൽ എന്നുള്ളത്. അല്ലാതെ XML എന്നൊക്കെ വിളിച്ചാൽ MLA കൂടി നാണക്കേടാണ്. പ്രചരണ രംഗത്ത് തറവേലകൾ കാട്ടിയ ഒരാൾ, പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞാൻ അങ്ങനെയൊന്നും വോട്ട് പിടിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ദയനീയ അവസ്ഥ പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടില്ല, ഞാൻ മതം പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തെ വീഡിയോകളൊക്കെ പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലായി പ്രചരിച്ചതാണല്ലോ ഈ നാട്ടിൽ. അതൊന്നും വ്യാജമല്ലല്ലോ, ഒറിജിനലാണല്ലോ, തനി നാടൻ സാധനങ്ങളാണല്ലോ. അപ്പോൾ അതിലൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലാഹു അയച്ച ആളാണ് ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി എന്നൊക്കെ വേറൊരു സ്ത്രീ ഷഫീറിന് മുമ്പിൽ നിർത്തി പറയുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു. ഷഫീർ തന്നെ ഒന്നുമില്ലാത്തവനാണേ, എന്നെ രക്ഷിക്കണേ, എന്നെ കാത്തു രക്ഷിക്കണേ എന്ന് ഈ യാചകരൊക്കെ പറയുന്നത് പോലെ ജനത്തോട് യാചിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു. എന്നിട്ടിപ്പോൾ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്, തോറ്റ എം എൽ എ സ്ഥാനാർത്ഥി ഞാൻ XML ആണ് എന്ന് അവകാശവാദം ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ്. എന്തൊരു ഗതികേടാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നാമതേ ഗതികെട്ട അവസ്ഥയിലായിരുന്നു ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ. ആ ഗതികെട്ട അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന 4 വർത്തമാനം പറയുന്ന ആളെന്ന നിലയിൽ മാന്യമായി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് തറപ്പണിക്ക് പോയ ഒരാൾ, സ്വന്തം അക്കൗണ്ട് വരെ സോഷ്യൽ മീഡിയയിൽ കൂടി പബ്ലിഷ് ചെയ്യാൻ തയ്യാറായ ഒരാൾ, അതിന് ഈ ഷഫീർ പറയും ഷഫീർ അല്ല ചെയ്തത് എന്ന് പറയും. വേറെ ആരെങ്കിലും ആണെങ്കിലും ഷഫീറിൻ്റെ അക്കൗണ്ട് ഷഫീർ കൊടുത്താലല്ലേ വേറെ ആർക്കെങ്കിലും കിട്ടുകയുള്ളൂ, അല്ലാതെ വേറെ ആരും മോട്ടിച്ചെടുത്തിട്ട് ആ അക്കൗണ്ട് ഇടില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ വരെ മോശം രാഷ്ട്രീയത്തിൻ്റെ ഉദാഹരണമായി മാറിയ ഒരാൾ XML എന്ന് വെച്ചാലും, ഇനി MLA ആകാൻ കൊതിക്കുന്നയാൾ എന്ന് വെച്ചാലും, അല്ലെങ്കിൽ അടുത്ത ടേമിലെ MLA എന്ന് വെച്ചാലും ഒന്നും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല.
അതാണ് ഇനം.